Thank you.
അവരെയൊക്കെ ശേഷനാക്കിയിരിക്കുകയും ചെയ്തു. നീ എന്റെ പുത്രൻ, ഞാനിന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോലും അള്ളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഉദരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അള്ളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്നെ ശുശ്രൂഷകാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്തിന്റെ ചെങ്കൂൽ നേരുള്ള ചെങ്കൂൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, ഫലമായി എന്നെ ആളുകളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവേ, നീ പൂർണ്ണകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം ഭക്ഷണം പോലെ പറങ്ങിപ്പോകും, ഉടുപ്പ് പോലെ നീ അപേക്ഷിച്ചിട്ടും വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ നിന്റെ നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്ന് പറയുന്നു. ആഹാരിക്കുമോ? നമ്മുടെ വായിക്കപ്പെട്ട നമ്മുടെ കർത്താവ് വിശ്വസിക്കാതെ വിശുദ്ധ എവെങ്കിലുമല്ലേ ദൈവത്തിന്റെ വിജീവനോട് നിങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടെ പെർവഴിയാക്കപ്പെടുവാനായിട്ട് പോയി. അവർ അവിടെ പാർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു. അപ്പോൾ അവൾ തന്റെ ആദ്യജാതനെ പ്രസവിക്കുകയും അവർ പാർത്തിരുന്നിടത്ത് സ്ഥലമില്ലാതിരുന്നതുകൊണ്ട് കുട്ടിയെ വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കൂട്ടിയിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്നതായ സ്ഥലത്ത് യാത്രിയാമങ്ങൾ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മാലാഖാപ്പോൾ അവരുടെ അടുക്കൽ ചെന്നു. കർത്താവിന്റെ തേജസ് അവരുടെ മേൽ ശോഭിച്ചു. വളരെ ഭയപ്പെടുകയും ചെയ്തു. മാലാഖാവിനോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവലോകത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മെസ്സിയാ കർത്താവ് എന്ന രക്ഷിതാവ് നിങ്ങൾക്കായെന്ന ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു.
ഇത് നിങ്ങൾക്കടയാളം വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പെൺകുട്ടി കിടക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് മാലാഖമാരോ മാലാഖയോടുകൂടി അനേകം സ്വർഗീയ സേനകൾ പ്രത്യക്ഷമായി. അവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. Thank you.
സംഗതി കാണാം Sneak up.
പകരം ഞങ്ങൾക്ക് വേണ്ടി ജാതം ചെയ്തതിനെ എന്നുള്ളത് പ്രത്യേകമായ ചടങ്ങും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർക്കും.
Thank you.
Thank you.
What?
Thank you.
Mark.
Is a day of the night, you know.
Thank you.
എന്നാൽ ഈ ജനരക്ഷമല്ല തന്റെ മനുഷ്യാവതാരം പ്രക്രിയ മുഴുവൻ എല്ലാ കുമാരികളും ഉണ്ടാകുന്നുണ്ട്. ജനനത്തിനെ പ്രത്യേകിച്ച് കൊടുക്കുന്ന ഒരു വാഗ്ദാനം ക്രിസ്തുമസ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ക്രൈസ്റ്റ് മാസായതാണ്. ക്രൈസ്റ്റ് മാസ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ബർത്ത് ഓഫ് ജീസസ് ബട്ട് ഡെത്ത് ആൻഡ് റിസറക്ഷൻ ബൈ മാസ്. എങ്കിലെ കർത്താവ് ജനിക്കുക മാത്രമല്ല മരിക്കുകയും ഉയർത്തുകയും സ്വകാര്യം ചെയ്ത എല്ലാം കൂടെയുള്ള ഒരു മനുഷ്യ പ്രക്രിയ വിശുദ്ധ കുർബാനയിലൂടെ നാം അനുഭവിക്കുന്നത്. കുർബാനയ്ക്ക് കൊടുക്കുന്ന ഒരു പേരാണ് അനന്യസിസ്. അനന്യസിസ് എന്ന വാക്കിന്റെ അർത്ഥം ഇന്നലെയും നാളെയും ഇന്നിലേക്ക് കൊണ്ടുവരിക. പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും പ്രസന്റിലേക്ക് കൊണ്ടുവരിക. കർത്താവിന്റെ മനുഷ്യാവതാരവും രണ്ടാമത്തെ വരവും ജീവിതം കൂടി ചേർന്ന് ഇന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് അനന്യസിസ് എന്ന് പറയുന്നത്. കൃപാദിയാരംഭിക്കുന്ന അവസരത്തിന് അഞ്ച് കൊച്ചു പ്രാർത്ഥന ഞാൻ ചൊല്ലാറുണ്ട്. മറിയുന്നതിനനുസരിച്ച് മറിയാമെന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ചെല്ലുന്ന കൊച്ചു പ്രാർത്ഥനകൾ ഒന്ന് വന്നിരിക്കുന്നു നിന്റെ ജനങ്ങളാണ് വന്നിരിക്കുന്നു തെക്ക് പടിഞ്ഞാറെ മൂലയെ കുത്തിക്കൊണ്ട് ആട്ടിടയന്മാരെ പോലെ തിരിഞ്ഞ ജനം കാണുവാൻ വന്നിരിക്കുന്നു തെക്ക് കിഴക്കേ മൂലയെ ചുമിച്ചുകൊണ്ടിരുന്നു മ്യൂസിയന്മാരെ പോലെ അച്ചടമായി തിരിച്ചിലേക്ക് വന്നിരിക്കുന്നു വടക്ക് കിഴക്ക് ചുമിച്ചുകൊണ്ടിരുന്നു ദൈവത്തിനെ കുറിച്ചുള്ള സുവിശേഷം രണ്ടാം
ഈ സുവിശേഷം കർത്താവിന്റെ ജനനം സത്വാഹ ഉയർത്തോ സത്വാഹ സുവിശേഷന്മാരുടെ പ്രവൃത്തിയാണ് കൂടുതൽ ശിശുവിനെ അനുഭവത്തെ
ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതായ മാഷ് തിരിച്ചുപോയിട്ട് ആ ബാലൻ വളർന്നു
ഒരു വശത്ത് ദൈവസ്നേഹിയായി ഐക്യത്തിന്റെ ആത്മാവിൽ കർത്താവിന്റെ ദിനത്തിൽ നാം ആഘോഷിക്കുവാൻ
Thank you.
Thank you.
ജീവനോട്